ം എംഎല് മാരുടെ ശുപാർശയുമായി കരാറുകാർ മന്ത്രിയുടെ അടുത്തേക്ക് വരരുതെന്ന പരാമർശം വലിയ വിവാദം സൃഷ്ടിച്ച പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകില്ല പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും മന്ത്രി വ്യക്തമാക്കിയ കാര്യമാണിത് സ്വന്തം മണ്ഡലത്തിൽ പൊതുമരാമത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ എം എൽ എ മാർക്ക് മന്ത്രിയെ കാണാം എന്നാൽ മറ്റൊരു മണ്ഡലത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിന്റെ പ്രതിനിധിയല്ലാതെ ചില എം എൽ എ മാർ വരുന്ന പ്രവണതയാണ് സഭയിൽ താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇടതുപക്ഷ നയം അതാണെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കഴിഞ്ഞു എം എൽ എ മാർക്ക് ഏതൊരു വിഷയത്തിലും മന്ത്രിയെ കാണാം ആ നിലപാട് എടുക്കുന്നയാളാണ് താനെന്നും ഇടതുപക്ഷത്തിന്റെ സമീപനവും അതാണ് സ്വന്തം മണ്ഡലത്തിൽ പൊതുമരാമത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ എം എൽ എ മാർക്ക് മന്ത്രിയെ കാണാം എന്നാൽ മറ്റൊരു മണ്ഡലത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിന്റെ അല്ലാതെ പ്രതിനിധി വരേണ്ട കാര്യമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് താൻ കുറ്റപ്പെടുത്തിയത് അതല്ലാതെ നെക്സസിന് സഹായമാവുന്ന തരത്തിൽ അതിൽ പെട്ടുപോവർ റിയാസ് പറഞ്ഞു ഉയർന്നു വന്ന പരാമർശത്തിൽ തനിക്കെതിരെ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ വിമർശനമുയർത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും റിയാസ് തള്ളി ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ വ്യാപകമായി ഒരുപോലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു എം എൽ എ മാരുടെ യോഗത്തിൽ അത്തരത്തിലൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അത് എല്ലാ കരാറുകാർക്കും കരാറുകാർക്കുമെതിരെയല്ല കരാറുകാരുടെ പ്രശ്നത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കരാറുകാർ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വന്നു പറയാം അതല്ലാതെ അല്ലാത്ത പ്രവണതയാണ് ചൂണ്ടിക്കാട്ടിയത് പറഞ്ഞതിൽ നിന്നും ഒരടി പിന്നോട്ട് പോകില്ല ഉറച്ചു തന്നെ നിൽക്കും എന്നായിരുന്നു റിയാസിന്റെ വിശദീകരണം തെറ്റായ ഉദ്ദേശത്തോടെയല്ല തന്റെ പരാമർശം ഇത്തരത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടായത് തെറ്റായിപ്പോയി പിഴവ് സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും യോഗത്തിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കഴിഞ്ഞ ഏഴിന് നിയമസഭയിൽ മന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെയാണ് കക്ഷിയോഗത്തില് വിമർശനമുയർന്നത് എം എൽ എ എ എൻ ഷംസീറാണ് മന്ത്രിക്കെതിരെ വിമർശനത്തിന് തുടക്കമിട്ടത് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനും കെ വി സുമേഷും വിമർശനം ഏറ്റെടുത്തു ഇതിനിടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ മന്ത്രിയെ അനുകൂലിച്ചും രംഗത്തെത്തി കരാറുകാരുടെ ശുപാർശകൾ എം എൽ എ ഏറ്റെടുക്കരുതെന്നായിരുന്നു റിയാസിന്റെ സഭയിലെ പരാമർശം ഇത്തരം വിഷയങ്ങളിൽ കരാറുകാരെ ശുപാർശയുമായി മന്ത്രിയുടെ അടുക്കിലേക്ക് വിടുന്നത് എംഎൽഎമാർ ഒഴിവാക്കണം അല്ലെങ്കിൽ പിന്നീടത് മറ്റു പല വിഷയങ്ങളിലേക്കും വഴിവെക്കുമെന്നും റിയാസ് സഭയിൽ പറഞ്ഞിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ ചില ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള ശരിയല്ലാത്ത കൂട്ടുകെട്ട് നിലനിൽക്കുന്നുണ്ടെന്നും മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു